അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ പഠനം 256. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന വല്ലാഹു ഇൻദഹു അജ്റുൻ അലീം. ഫത്തഖുല്ലാഹ മസ്തതഅതും വസ്മഉ വാതിഉ വഅൻഫിഖു ഖൈറൻ ലിഅൻഫുസികും. ومن يوق شح نفسه فأولئك هم المفلحون. إن تقرضوا الله قرضا حسنا يضاعفه لكم ويغفر لكم والله شكور حليم. عالم الغيب والشهادة العزيز الحكيم. صدق الله العظيم. إنما أموالكم نشيم നിങ്ങളുടെ സമ്പത്ത് വഔലാദുക്കും നിങ്ങളുടെ സന്താനങ്ങളും ഫിത്നത്തുൻ ഒരു പരീക്ഷണം മാത്രമാണ്. വല്ലാഹു ഇൻദഹു അജ്റുൻ അലീം. അല്ലാഹുവിന്റെ അടുത്ത് വമ്പിച്ച പ്രതിഫലമുണ്ട് താനും. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വത്തും സന്താനങ്ങളും പരീക്ഷണമാണെന്ന് പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. അത് രണ്ടും മനുഷ്യന് ഉപകാരമാവും പോലെ ഉപദ്രവവുമാകാം. ഈ പരീക്ഷണത്തെ അല്ലാഹുവിന്റെ തൃപ്തിക്ക് പറ്റും വിധം ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടതെന്നും, അല്ലാഹുവിന്റെ തൃപ്തിയും അവന്റെ കൽപ്പനയും അവഗണിച്ച് ഇവരെ സന്തോഷിപ്പിച്ച് പരീക്ഷണത്തിൽ പരാജയപ്പെടരുതെന്നും, കാരണം അല്ലാഹുവിന്റെ സന്നിധിയിലാണ് വമ്പിച്ച പ്രതിഫലമുള്ളതെന്നും അത് നഷ്ടപ്പെടുന്ന ഒന്നും ചെയ്യരുതെന്നും ആണ് ഈ പറഞ്ഞതിന്റെ താൽപര്യം. കഴിഞ്ഞ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ, നിങ്ങളുടെ ശത്രുക്കളാണ്, നിങ്ങളുടെ ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും ചിലർ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, ആ ശത്രുക്കളെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന്. ഈ ആയത്തിൽ പൊതു അവര് നിങ്ങളുടെ കൂട്ടത്തിൽ ചിലര് ശത്രുക്കൾ എന്നാ പറഞ്ഞത്. അത് ബാഹ്യമായി നന്മയിൽ നിന്ന് നമ്മളെ തടയുന്ന ആളുകളാണ് നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നത്. അതേസമയത്ത് സന്താനങ്ങളും സമ്പത്തും ഒക്കെ നിങ്ങളെ പരീക്ഷണമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞാൽ, അത് ആ പരീക്ഷണത്തിൽ വിജയിക്കാനാവും വിധത്തിലുള്ള പ്രവർത്തനം നമ്മൾ നടത്തൽ നമ്മളെ കടമയായി വരിക. ചിലപ്പോൾ മക്കളോ സന്താനങ്ങളോ നമ്മളോടൊന്നും പറയില്ല, പക്ഷെ അതിനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ എന്താവും, ചിലപ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ താൽപര്യത്തിൽ നിന്ന് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകും. അതുണ്ടാകാൻ പാടില്ല എന്നാണ് ഉണർത്തുന്നത്. ഇവിടെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഖുർത്തുബി റളിയല്ലാഹുഅൻഹു സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹുഅൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ശൈത്താന ഖഅദൽ ഇബ്നു ആദമ ഫീ തരീഖിൽ ഈമാൻ. നിശ്ചയം പിശാജ് വിശ്വാസത്തിലേക്ക് വരുന്ന വഴിയിൽ, ആ വിശ്വാസത്തിൽ നിന്ന് മനുഷ്യനെ മുടക്കാൻ വേണ്ടി പിശാജ് അവിടെ കാത്തിരുന്നു ഇവന് വേണ്ടി. അങ്ങനെ ഫഖാല ലഹു തുഅ്മിൻ ഫതദറു ദീനക വ ദീന ആബായിക്, നീ വിശ്വസിക്കുകയാണോ, അങ്ങനെ നിന്റെയും നിന്റെ പൂർവികരായിട്ടുള്ള ആളുകളുടെയും മതം ഉപേക്ഷിക്കുകയാണോ എന്ന് പിശാജ് അവനോട് ചോദിച്ചു. ഫഖാല ഫഹു ഫആമന, അപ്പോൾ പിശാജിന്റെ കൽപ്പനകളെ അവഗണിച്ച് അവൻ സത്യവിശ്വാസത്തിലേക്ക് കടന്നു വന്നു. സുമ്മ കായതലഹുവല ത്വരീഖുൽ ഹിജ്റ, പിന്നീട് ഹിജ്റയുടെ വഴിയിൽ പിശാജ് അവന് വേണ്ടി കാത്തിരുന്നു. ഫഖാല ലഹു, എന്നിട്ട് ആ മനുഷ്യനോട് പിശാജ് ചോദിച്ചു, അതുഹാജിറു വതത്രുക്കു മാലക വാഹലക, നിന്റെ കുടുംബത്തെയും നിന്റെ സമ്പത്തൊക്കെ ഇവിടെ വിട്ടേച്ചുകൊണ്ട് വെറും കയ്യോടെ നീ മദീനയിലേക്ക് പലായനം ചെയ്യുകയാണോ എന്ന് ചോദിച്ചു. ഫഖാല ഫഹു, ആ പിശാജിന്റെ ദുർബോധനവും അവൻ അവഗണിച്ച് അവൻ മദീനയിലേക്ക് ഹിജ്റ പോയി അദ്ദേഹം. അങ്ങനെ ഫഹാജറ അദ്ദേഹം ഹിജ്റ പോയി. സുമ്മ കായതലഹു അലാ തരീഖിൽ ജിഹാദി, പിന്നീട് സമരത്തിന്റെ രംഗത്ത് അവൻ എടുത്ത് സമരത്തിലേക്ക് എടുത്തു ചാടുമ്പോൾ അവിടെയും പിശാജ് സമരത്തിന്റെ വഴിയിൽ കാത്തിരുന്നു. എന്നിട്ട് ചോദിച്ചു, അതുജാഹിദു, നീ യുദ്ധത്തിന് പോവുകയാണോ, ഫതഖ്തുലു നഫ്സക, എന്നിട്ട് നിന്റെ ശരീരത്തെ നീ തന്നെ കൊലക്ക് കൊടുക്കുകയാണോ, ഫതുങ്കഹു നിസാഉക, നിന്റെ ഭാര്യമാരെ വേറെ വിവാഹം ചെയ്യപ്പെടും, വയുഖസമു മാലുക്ക്, നിന്റെ സമ്പത്തൊക്കെയും ഓഹരി ചെയ്യപ്പെടും, അതുകൊണ്ട് അതിന് നീ നിൽക്കുകയാണോ എന്ന് ചോദിക്കും. ഫഹാല ഫഹു ഫജാഹദ ഫഖുതിൽ, ആ പിശാജിന്റെ കൽപ്പനയും അവഗണിച്ചുകൊണ്ട് അവൻ യുദ്ധക്കളത്തിൽ സമരം ചെയ്യുകയും കൊല്ലപ്പെടുകയും ചെയ്തു. എന്നാൽ ഫഹക്കാലുഹുൽ ജന്ന, അവൻ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ കടത്തുക തന്നെ ചെയ്യും എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്. ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി തങ്ങൾ പറയാണ്, ഇവിടെ പിശാജി ഇരിക്കുമെന്ന് പറഞ്ഞത് വജഹൈനി രണ്ട് രൂപത്തിലാണ് വ്യാഖ്യാനിക്കേണ്ടത്. ഒന്ന്, യക്കൂനുബിൽ വസ്വസ, ഇവന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കും. വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോ എന്റെ കാക്കകാരന്മാരൊക്കെ പറഞ്ഞതിന് ഇതിനല്ലേ ഇത് എന്ന് ചിന്തിച്ചുകൊണ്ട്
അവിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാക്കുക. പക്ഷെ അതിൽ നിന്ന് ആ കടമ്പ കടന്ന് അവൻ വിശ്വാസത്തിലേക്ക് വന്നാൽ പിന്നെ ഇനി മദീനയിലേക്ക് റസൂലുള്ളാന്റെ കൂടെ ഹിജറ പോകേണ്ട, ആ സ്ഥലത്തേക്ക് വരുമ്പോൾ നിന്റെ സമ്പത്തും മക്കളൊക്കെ അവിടെ വിട്ടേച്ച് ഒറ്റയ്ക്ക് പോവുകയാണോ എന്ന് ചോദിക്കുക. അതും അവഗണിച്ച് തള്ളുമ്പോൾ പിന്നീട് യുദ്ധത്തിന്റെ രംഗത്ത് വരുമ്പോൾ അവിടെയും അതൊക്കെ അവഗണിക്കുക. വസ്വാസ് നമ്മൾ മനസ്സിൽ പിശാച് അങ്ങനെ തോന്നലുണ്ടാക്കുമ്പോൾ അത് അവഗണിച്ച് തള്ളണം വിജയിക്കണമെങ്കിൽ എന്നാണ് രണ്ടാമത്തെ വ്യാഖ്യാനം. പിന്നെ ഇതിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്ന സംഗതികൾ എന്തോ ആ സംഗതികളുടെ മേൽ അവൻ പ്രേരണ കൊടുക്കുക. ആർക്ക്? തന്റെ ഭാര്യ മക്കൾക്കും കുടുംബത്തിനും സുഹൃത്തുക്കൾക്കൊക്കെ. എന്നിട്ട് ആ കുടുംബം ഭാര്യയും മക്കളൊക്കെ ഇവനോട് നിങ്ങൾ പോയാൽ പിന്നെ അമ്മക്കാരാണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്റെ മുന്നിൽ കണ്ണീർ ഒലിപ്പിക്കുമ്പോൾ ആ കണ്ണീരിന്റെ മുന്നിൽ വഴങ്ങിയിട്ട് സത്യത്തിൽ നിന്ന് മാറിപ്പോവുക. ഇത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ടതും സമൂഹത്തിൽ നിരന്തരം ഇതിന് വിരുദ്ധമായ ശൈലി ഈ പരീക്ഷണത്തിൽ ആളുകൾ പരാജയപ്പെടുന്നത് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. തന്നെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ നിഷ്കരുണം വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി തള്ളാനോ അല്ലെങ്കിൽ അവരുടെ കണ്ണീര് കുടിപ്പിക്കാനൊക്കെ ഭാര്യമാരുടെ തലയണ മന്ത്രത്തിന് വഴങ്ങിക്കൊടുക്കുന്ന എത്രയോ ഭർത്താക്കന്മാരെ നമുക്കറിയാം. അതേപോലെ തന്നെ മക്കൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ വിട്ടുകൊടുത്ത് അവർ കള്ളുകുടിയന്മാരോ പെണ്ണുപിടിയന്മാരോ മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും അടിമകളോ ഒക്കെ മാറുന്ന സാഹചര്യം വരുമ്പോഴും നിങ്ങളുടെ മകനെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ മകനോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് എന്റെ കുട്ടിയെ എനിക്കറിയാം അവനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് അവസാനം ആ കുട്ടി ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലേക്ക് അവന്റെ പഠനം മുടങ്ങി വെറുമൊരു മയക്കുമരുന്നിന്റെ മായിക ലോകത്തേക്ക് അവൻ അങ്ങേയറ്റം വികൃതമായ അവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെടുമ്പോൾ നിസ്സഹായനായി നോക്കി നിൽക്കാനല്ലാതെ സാധിക്കാത്ത അവസ്ഥയിലെത്തിയ കുട്ടികളോടുള്ള ഇഷ്ടം കൊണ്ട് അപകടത്തിൽപ്പെട്ടുപോയ രക്ഷിതാക്കളുടെ കഥ നമുക്കറിയാം. സ്വന്തം പെൺമക്കൾ അവരെങ്ങോട്ട് പോകുന്നു, എന്തു ചെയ്യുന്നു, ആരോട് കൂട്ടുകൂടുന്നു എന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ നമുക്ക് സാധിക്കാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഓവറായി നമ്മൾ താലോലിച്ച് വളർത്തി അവരെ ഓവറായി വിശ്വസിച്ചതിന്റെ പേരിൽ, അവരുടെ ചങ്ങാത്തം ആരോടാണെന്ന് നമ്മൾ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ, നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സു മാത്രമല്ല അവരുടെ വിശ്വാസത്തിന്റെ മഹത്വം പോലും കളഞ്ഞുകുളിച്ച് ഏതെങ്കിലുമൊക്കെ ആളുകളുടെ കൂടെ ഇറങ്ങിപ്പോയി നമ്മുടെ മുഖത്തവർ കരിവാരിത്തേക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഒക്കെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കുടുംബബന്ധം തകരാൻ അല്ലെങ്കിൽ അവരോടുള്ള കടമകൾ പാലിക്കുന്ന നമുക്ക് അബദ്ധം പറ്റാനൊന്നും അവരോടുള്ള സ്നേഹം നമുക്ക് കാരണമാകരുത്. അവരെ നമ്മൾ മനസ്സറിഞ്ഞ് സ്നേഹിക്കണം. പക്ഷെ ആ സ്നേഹം എന്ന് പറയുന്നത് അവരെ കൂടി സ്വർഗത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമാകും വിധത്തിലുള്ള ജീവിതത്തെ ക്രമീകരിക്കുന്നതിലൂടെയാണ് കാണേണ്ടത്. അവരുടെ ഇഷ്ടം എന്താണെങ്കിലും അതിന് വഴങ്ങിക്കൊടുക്കുന്ന രക്ഷിതാവാൻ ഒരിക്കലും തന്നെ ഒരു മുസ്ലിമായ രക്ഷിതാവിന് പറ്റില്ല എന്നാണ് മതം. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് താല്പര്യവും ഇഷ്ടവുമുള്ളവരാണ് അവിടുത്തെ രണ്ട് പേരമക്കളായ സയ്യിദ ശബാബി അഹ്ലുൽ ജന്ന, സ്വർഗക്കാരുടെ യുവത്വത്തിന്റെ ലീഡർഷിപ്പുള്ളവരെന്ന് നബി തങ്ങൾ തന്നെ പുകഴ്ത്തി പറഞ്ഞ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. ആ ചെറിയ കുട്ടികൾ അവർ സകാത്തിന്റെ മുതൽ കൊണ്ടുവന്ന് കൂട്ടിയെടുത്ത് നിന്ന് അതിലേക്ക് മുട്ടുകുത്തി വന്ന് ഈത്തപ്പഴം എടുത്ത് കഴിക്കുന്നത് നബിതങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ, ചെറിയ കുട്ടിയല്ലേ, ആ കുട്ടിയുടെ വായിൽ നിന്ന് ഈത്തപ്പഴം എടുത്താൽ അത് ആ കുട്ടിയുടെ മനസ്സ് വേദനിപ്പിക്കില്ലേ എന്ന് ചിന്തിച്ച് വഴങ്ങിക്കൊടുക്കാതെ ആ കുട്ടിയുടെ വായിൽ കൈയിട്ട് ആ ഈത്തപ്പഴത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെയും പുറത്തെടുത്ത്, മോനെ ഇത് സക്കാത്താകുന്നു, ഇതൊരിക്കലും തന്നെ മുഹമ്മദിൻ വലാലി ആലിഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി കൊടുത്ത കുടുംബത്തിനും ഹലാലല്ലാത്തതാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ശൈലി നിങ്ങൾ കണ്ടില്ലേ. അതുകൊണ്ട് നമ്മുടെ മക്കളും ഭാര്യ സന്താനങ്ങളും അതേപോലെ തന്നെ സമ്പത്തും പരീക്ഷണമാണ്. പരീക്ഷണം എന്ന് പറഞ്ഞാൽ അത് രണ്ടിനും സാധ്യത ഉള്ളതാണ്. അത് പരീക്ഷയിൽ വിജയിക്കുകയും ചെയ്യാം, പരാജയപ്പെടുകയും ചെയ്യാം. അത് നമ്മൾ പരാജയപ്പെട്ടുകൂടാ എന്നാണ് അള്ളാഹു തആല ഉണർത്തുന്നത്. അതിൽ പരാജയപ്പെടാതിരിക്കണമെങ്കിൽ എന്തുവേണം? ഫത്തഖുല്ലാഹ മസ്തതഅത്തും, അതിന്റെ തുടർച്ച തന്നെയാണിത്, ഫത്തഖുല്ലാഹ. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണം, മസ്തതഅത്തും, നിങ്ങളെ കൊണ്ടാവും വിധത്തിൽ. വസ്മഉ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അള്ളാഹുവിന്റെയും ഉപദേശങ്ങൾ കേൾക്കണം. വാത്തിഉ, അതിന് നിങ്ങൾ അനുസരിക്കുകയും വേണം. വാംഫിഖു, നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾ ചെലവാക്കുകയും വേണം. ഖൈറൽ ലിഅൻഫുസിക്കും, നിങ്ങൾക്ക് തന്നെ ഗുണമാകുന്ന നിലക്ക്, നിങ്ങൾ സ്വന്തത്തിൽ തന്നെ ഗുണമാകുന്ന നിലക്ക് നിങ്ങൾ ചെലവാക്കുകയും വേണം. വമൻ യുക ശുഹ നഫ്സിഹി, ആരെങ്കിലും തന്റെ മനസ്സിന്റെ ആർത്തിയിൽ നിന്ന് അവൻ സുരക്ഷിതനാക്കപ്പെടുകയാണെങ്കിൽ ഫൗലായിക്കഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് വിജയികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ധനവും മക്കളും മുഖേനയുള്ള പരീക്ഷണത്തിൽ വിജയിക്കുവാനുള്ള മാർഗമാണ് ഈ സൂക്തം പഠിപ്പിക്കുന്നത്. എല്ലാ വിഷയത്തിലും കഴിയും വിധം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കുക.
അള്ളാഹുവെ സൂക്ഷിക്കേണ്ട ക്രമത്തിൽ സൂക്ഷിക്കണമെന്ന് എന്ന സൂറത്തുൻ നിസാഇന്റെ 102-ാമത്തെ ആയത്ത് അവതരിച്ചപ്പോൾ സഹാബികൾക്ക് സൂക്ഷിക്കേണ്ട പോലെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ പടച്ചോനെ ഇത് പൂർണ്ണമായും അനുസരിക്കാൻ കഴിയാതെ വരുമോ എന്ന് ബേജാറ് വന്നപ്പോൾ, അതായത് ചിലപ്പോൾ ചില പുണ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയാലോ, അത് ഈ കൽപ്പനയ്ക്ക് എതിരാവില്ലേ എന്ന വേവലാതികളുടെ മനസ്സിൽ വന്നപ്പോൾ സഹാബത്തിന് വിഷമമായി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ വിഷമം ലഘൂകരിച്ചുകൊണ്ട് അവതരിപ്പിച്ചതാണ് ഫത്തഖുല്ലാഹ മസ്തതഅത്തും, നിങ്ങളെ കൊണ്ടാവും വിധത്തിൽ നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കണം. ഈ ആവും വിധത്തിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് നന്മയുടെ വിഷയത്തിലാണ്. ചിലപ്പോൾ ചില പുണ്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വന്നേക്കാം, അപ്പോ കഴിയുന്നത്തോളം നിങ്ങൾ ചെയ്യണമെന്നാണ് അള്ളാഹു തആല പറയുന്നത്. അതേസമയത്ത് തിന്മയെ സംബന്ധിച്ചിടത്തോളം ഒരു തിന്മയും നമ്മൾ ചെയ്യേണ്ടതില്ലല്ലോ, അതുകൊണ്ട് തിന്മ ഒഴിവാക്കാതിരിക്കാൻ ഒരു മാർഗവും ഇവിടെയില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇദാബർത്തു കുംബി അംജിൻ, നിങ്ങളോട് ഞാൻ വല്ലതും കൽപ്പിച്ചാൽ ഫൗത്തു മിന്നു മസ്തതഅത്തും, നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങൾ കൊണ്ടുവരണം. ഒമാന ഹൈത്തുക്കും അൻഹു, നിങ്ങളോട് വല്ലതും വിലക്കിയാലോ ഫജിത്തനീബുഹു, അത് പൂർണ്ണമായി നിങ്ങൾ വർജിക്കണം. അപ്പൊ തെറ്റു ചെയ്യാൻ എന്തായാലും ഒരു ന്യായമില്ല, ഒരു വകുപ്പുമില്ല. അനുസമയത്ത് നന്മയിൽ നിന്ന് ചിലപ്പോൾ ചില സുന്നത്തുകളൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ തന്നെ അതിൽ വേദാറാകേണ്ടതില്ല, പരമാവധി ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ നമ്മളോട് ഉണർത്തിയിട്ടുള്ളത് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ സമ്പത്തും നമ്മുടെ സന്താനങ്ങളും അതൊക്കെയും നമുക്ക് ഗുണമാകുന്ന വിധത്തിൽ തന്നെ വരാൻ ആവശ്യമായ തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം. സമ്പത്ത് ചെലവാക്കുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം പറയുകയാണ് നമുക്ക് ഗുണമാകുന്ന വിധത്തിൽ തന്നെ ചെലവഴിക്കാൻ വേണ്ടി ശ്രമിക്കണം. അഥവാ തെറ്റുകളിലും തിന്മകളിലും ഒരിക്കലും തന്നെ നമ്മുടെ സമ്പത്ത് കൊണ്ടുപോയി ഒഴിവാക്കുന്ന അവസ്ഥ വരരുത്. അതേപോലെ നന്മക്ക് വേണ്ടി ചെലവാക്കാത്ത, കടമകൾ നിർവഹിക്കാത്ത, പിശുക്കിന്റെ പേരിൽ കൂട്ടിവെക്കുന്ന സമ്പത്തായി നമ്മുടെ സമ്പത്ത് മാറാനും പാടില്ല എന്നാണ് ഇവിടെ അള്ളാഹു തആല ഉണർത്തുന്നത്. നിർബന്ധങ്ങൾക്ക് പുറമെ പരമാവധി സുന്നത്തുകൾ കൂടി പകർത്താനാണ് സാധിക്കും വിധം സൂക്ഷിക്കുക എന്ന് പറഞ്ഞത്. എന്നാൽ തിന്മകൾ ഒഴിവാക്കാൻ സാധിക്കാതെ വരില്ലല്ലോ, അതിനാൽ തെറ്റുകൾ ചെയ്യാൻ ഒരു ന്യായവുമില്ല എന്നൊരിക്കൽ കൂടി ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉണർത്തുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കണം, അള്ളാഹുവിന്റെ വിധിവിലക്കൾ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇൻ തുഖരുല്ലാഹ കർണൻ ഹസന, അള്ളാഹുവിന് നിങ്ങൾ നല്ല കടം കൊടുക്കുന്നതായാൽ യുലാഇഫുലക്കും, അവൻ നിങ്ങൾക്കത് ഇരട്ടിപ്പിച്ചു തരുന്നതാണ്. വയഗ്ഫിർലക്കും, നിങ്ങളുടെ ദോഷങ്ങൾ പുറത്തു തരുന്നതുമാണ്. വല്ലാഹു ശക്കൂറുൻ ഹലീം, അള്ളാഹു തആല ഏറ്റവും നന്ദി സ്വീകരിക്കുന്നവനും അതേപോലെ സഹനമുള്ളവനുമാകുന്നു. കടം കൊടുക്കുക എന്നതുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ധർമ്മം ചെയ്യുക എന്നാണ് ഉദ്ദേശം. അത് ഇരട്ടിപ്പിച്ചു തരുമെന്നാൽ 10 മുതൽ 700 ഇരട്ടി വരെയും അതിനപ്പുറവും അള്ളാഹു തആല പ്രതിഫലം നൽകുമെന്നും, അവര് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം അള്ളാഹു നൽകുമെന്നും, നിങ്ങളിൽ നിന്ന് സംഭവിക്കുന്ന ദോഷങ്ങൾക്ക് ഉടനെ ശിക്ഷ നൽകാതെ അവൻ സഹനം കാണിക്കുന്നവനാണെന്നും അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയിരിക്കുകയാണ്. ആലിമുൽ ഗൈബി വശഹാദ, അവൻ അദൃശ്യവും ദൃശ്യവും അറിയുന്നവനാകുന്നു. അൽ അസീസു, അവൻ പ്രതാപിയും. അൽ ഹക്കീമു, അവൻ അഗാധജ്ഞനുമാകുന്നു. എല്ലാം അറിയുന്ന അള്ളാഹു അവൻ താൽപര്യപ്പെടുന്നതെല്ലാം നടപ്പാക്കാൻ പ്രതാപമുള്ളവനാണ്. ലോകത്തെന്തൊക്കെ നടക്കുന്നു, ഇനി എന്തൊക്കെ നടക്കാനിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായ ധാരണയുള്ളവനാണ് അള്ളാഹു. അതുകൊണ്ട് തന്നെ അവന്റെ വിധിവിലക്കുകൾ അനുസരിക്കാനും ദോഷബാധയെ സൂക്ഷിക്കാനും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നിർദ്ദേശം നൽകുകയാണ്. ഈ നിർദ്ദേശത്തിന്റെ അന്തസത്ത ജീവിതത്തിന്റെ ഓരോ മേഖലയിലും ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഈ ആയത്തുകളിലെ ഏറ്റവും ഇപ്പൊ അവസാനമായി പറഞ്ഞിട്ടുള്ള സൂക്തങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഹൃദയസ്പർക്കായിട്ടുള്ള ഉപദേശങ്ങളെ നമ്മൾ എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം. നമ്മുടെ കുടുംബത്തോടുള്ള ഇഷ്ടം ഒരിക്കലും തന്നെ അവരുടെ അനീതിക്കോ അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾക്കോ ഉള്ള ഒരു പ്രചോദനമാക്കി നമ്മൾ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നിങ്ങൾ നോക്കൂ, ഏറ്റവും മോശമായ ആള് അവന്റെ കുടുംബത്തിൽ വല്ല തിന്മകളും നടപാടുമ്പോൾ ആ തിന്മകൾക്ക് വഴിപ്പെട്ടു കൊടുക്കുന്ന, അതിഷ്ടപ്പെടുന്ന ആളാണെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, അവരെ കൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ, നരകത്തിൽ നിന്ന് കാക്കാൻ ആണ് അള്ളാഹു തആല നമ്മളെ നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നത് നമ്മൾ ഗൌരവത്തിൽ കാണണം. അതുകൊണ്ട് ഭാര്യയുടെ വസ്ത്രവിധാനത്തിൽ, വസ്ത്രധാരണത്തിൽ, മക്കളുടെ വസ്ത്രധാരണത്തിൽ അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നതിനു പകരം ഇസ്ലാമിന്റെ വിധിവിലക്കുകളെ ശ്രദ്ധിക്കാൻ, സൂക്ഷിക്കാൻ നമുക്ക് കർശനമായിട്ടുള്ള നിലപാടെടുക്കേണ്ടത് അതെടുക്കണം. സ്നേഹം എന്ന് പറയുന്നത് ആത്യന്തികമായി മനുഷ്യനെ രക്ഷപ്പെടുത്താൻ സഹായകമായിട്ടുള്ള നിലപാടിലാണ് വേണ്ടത്. അല്ലാതെ ഓരോരുത്തർക്കും തോന്നിയതിനനുസരിച്ച്
അവരെ അയച്ചു വിട്ടുകൊടുക്കലല്ല എന്ന ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹു തആല നമ്മയും നമ്മുടെ ഭാര്യസന്താനങ്ങൾ മറ്റു കുടുംബങ്ങൾ എല്ലാവരെയും സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ വബറകാല സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈന. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.